നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ കുടുംബത്തിന് നേരെ മുഖംമൂടി ആക്രമണം. ക്വട്ടേഷൻ സംഘമെന്ന നിഗമനത്തിൽ പോലീസ്. മുഖംമൂടി ആക്രമണത്തിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങൾക്ക് പത്തരമാറ്റു പകിട്ടേകുവാൻ ഉഗ്രൻ സമ്മാനങ്ങളുമായി പുനലൂർ ഇടിമണ്ണിക്കൽ ജുവലറി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നറുക്കെടുപ്പുമില്ല, ഭാഗ്യപരീക്ഷണങ്ങളുമില്ല. വാങ്ങുന്ന തൂക്കത്തിനനുസൃതമായി മൊബൈൽ ഫോൺ മുതൽ ഹീറോ ഡീലക്സ് വരെയുള്ള ഉഗ്രൻ സമ്മാനങ്ങൾ. ഈ ഓഫർ സെപ്റ്റംബർ 25 വരെ മാത്രം. അഞ്ചലിൽ കുടുംബത്തിന് നേരെ നടന്ന മുഖംമൂടി ആക്രമണം. ക്വട്ടേഷൻ സംഘമെന്ന നിഗമനത്തിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കൂട്ടുകൾ ചരുവിള പുത്തൻ വീട്ടിൽ 29-കാരനായ അൻസൽ ഖാനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 31-ാം തീയതി രാത്രി 9:30-ഓടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പുത്തയും ഉഷാഭവൻ ജനാർദ്ദൻ പിള്ള, മകൻ ജിനു, ജിനുവിന്റെ ഭാര്യ സുവർണ, ഇവരുടെ അയൽവാസി ദീപ എന്നിവരെയാണ് നാലംഗ മുഖംമൂടി സംഘം ആക്രമിച്ചത്. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജിനുവിനെ കാലെത്തിയ ഇവർ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം കമ്പിവടി കൊണ്ടും വടിവാൾ കൊണ്ടും ആക്രമിക്കുകയായിരുന്നു. ജിനുവിന്റെ വലത് കണ്ണിന് സമീപം വാളുകൊണ്ടുള്ള വെട്ടേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. ബഹളം കേട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ജനാർദ്ദൻ പിള്ളയ്ക്കും സുവർണയ്ക്കും അയൽവാസി ഉഷയ്ക്കും ആക്രമികളുടെ മർദ്ദനമേറ്റത്. ആക്രമികൾ വീട്ടിൽ കയറി വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുകയും വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ആക്രമികൾ എത്തിയത് ഫോർ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുള്ള ചുവന്ന കാറിലാണ്, ഒരാൾ ബൈക്കിലും. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു എന്നും നിലമേൽ നിന്ന് ഒരാളെയും ആയൂരിൽ നിന്ന് മറ്റൊരാളെയും താൻ മോട്ടോർ സൈക്കിളിൽ അഞ്ചലിലെത്തിച്ചെന്നും അതിനുശേഷം 5 പേരടങ്ങുന്ന സംഘം കാറിലും മറ്റൊരാൾ ബൈക്കിൽ വഴികാട്ടിയുമായാണ് ആക്രമണത്തിന് പോയതെന്നും അറിയാൻ കഴിഞ്ഞു. മുഖംമൂടി ധരിച്ച് ആക്രമണം നടത്തുമ്പോൾ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെയും സംഘം വാൾക്കാട്ടി വിരട്ടി ഓടിച്ചിരുന്നു. ആക്രമികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറെയാണ് പോലീസ് പിടികൂടിയത്. ആക്രമണത്തിന്റെ സൂത്രധാരനെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ചോദ്യം ചെയ്യൽ ഒരു തെളിവും ലഭിക്കാത്തതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമായിരിക്കാം എന്ന കണക്കൂട്ടിലാണ് പോലീസ്. മറ്റ് ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റ് പ്രതികളെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്ഥലത്ത് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.